നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നമുക്ക് കുറച്ച് നാളായി നമ്മൾ യൂട്യൂബിലൊക്കെ വന്നിട്ട് എനിക്ക് അങ്ങനെ യൂട്യൂബ് ചാനലുകളൊന്നും ഇല്ലായിരുന്നു. ഈ എൻട്രി എന്ന് പറയുന്ന ഒരു ആപ്പിൽ ഞാൻ കുറച്ച് ക്ലാസ് എടുക്കുന്നുണ്ട്. അവരോട് ഞാൻ പറഞ്ഞപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലാസ് ഇടണമെന്ന് പറഞ്ഞു. ഒത്തിരി നല്ല ആൾക്കാർ പല കമൻറ്റുകളൊക്കെ ഇടുമ്പോഴാണ് നമുക്കൊരു സന്തോഷമാണ്. അവർക്കൊന്ന് ക്ലാസ് കൊടുക്കണമെന്ന്. അല്ലാതെ യൂട്യൂബ് ചാനലായിട്ടൊന്നും ഞാൻ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു, വീട്ടിൽ കുറച്ച് കുട്ടികൾ വരും, അവർക്കെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. പറ്റുന്ന സമയങ്ങളിൽ ചില കോച്ചിങ് സെൻറ്ററിലൊക്കെ ഒന്ന് പോകുമായിരുന്നു. ഇതൊക്കെയുള്ളൂ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ എൻട്രി ആപ്പുകാരനെ പഠിപ്പിക്കാൻ വിളിച്ചായിരുന്നു. അവർക്ക് കുറേ ക്ലാസ്സുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ സന്തോഷം തന്നെ. നിങ്ങളുടെ കുറച്ച് പേർക്കെങ്കിലും എന്നിലൂടെ കുറച്ച് അറിവ് കിട്ടുന്നെങ്കിൽ അത് കിട്ടട്ടെ എന്ന് പറഞ്ഞു. മനസ്സൊക്കെ ഡല്ലായിരിക്കുമായിരിക്കും എന്ന് എനിക്കറിയാം. പരീക്ഷകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പലർക്കും പല വിഷമതലാണ്. ഇനി എന്നാണ് ഈ പരീക്ഷയിൽ ഇനി എടുക്കുമോ, ഇനി എന്ന് നടക്കും, എന്ന് റിസൾട്ട് വരും, ഇതൊക്കെ പറഞ്ഞ് ഒത്തിരി 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 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി പേരുടെ മനസ്സുകൾ നമുക്കറിയാവുന്നതാണ്. ഓക്കെ, അതൊന്നും ഇനി അതിനെക്കുറിച്ചൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇപ്പം ചെയ്ത് തീർക്കുക. ഏത് ഭാഗത്താണ് പാളിച്ചകൾ എന്ന് പറയുന്നത്, ആ പാളിച്ചകളൊക്കെ ഇപ്പം തീർക്കാനൊരു സമയമാണെന്ന് കരുതിയാൽ മതി. ഈ ഭൂമുഖത്ത് നിന്ന് ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ഇല്ലാതാവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ടൈം നിങ്ങൾ പഠിച്ചു തീർക്കാനുള്ള ടൈമാണെന്ന് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചിരുന്നാൽ മതി. ചിലപ്പം വയസ്സ് ഒത്തിരി ആയവരുണ്ടായിരിക്കും, അവസാന നിമിഷം ഇതേന്ന് പറഞ്ഞ് ഡെഡിക്കേറ്റ് ചെയ്തവർ കാണും. ചിലപ്പം എസ് ഐ പരീക്ഷയ്ക്കൊക്കെ ജോലി രാജിവെച്ചിട്ട്, പ്രൈവറ്റ് ജോലി രാജിവെച്ചിട്ട് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം ഇതേന്ന് പറഞ്ഞ് ഇരുന്നവർ കാണും. ഫയർമാനും പോലീസുമായിട്ട് പ്രതീക്ഷയോടുകൂടി ഒത്തിരി പേര് നിന്ന് കഴിഞ്ഞ LDC-യിൽ ഒരു 500-ൽ താഴെ റാങ്കിലുള്ളവരൊക്കെ നല്ല പ്രതീക്ഷയോടുകൂടി അത് അടുത്ത വരുന്ന LDC-യിൽ ഞാൻ 1-ാം റാങ്കാവും അല്ലെങ്കിൽ 10-ാം റാങ്കാവും 100-നകത്ത് റാങ്കാവും എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി എല്ലാ മേഖലയും ഒരേപോലെ പഠിച്ചവർ കാണും. അതേപോലെ എസ് ഐ പരീക്ഷയും 10 ടോപ്പിക്കുകളും 10 മേഖലയ്ക്കും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ച ഒത്തിരി പേരെ എനിക്കറിയാവുന്നതാ. അവരോടൊക്കെ എടുത്ത് പറയുന്ന സമയം ഇപ്പം എന്താ ഇങ്ങനൊരു കാര്യം വന്നതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ, അതുകൊണ്ട് മനസ്സ് ഡെഡ്ലാവണ്ട. ഉള്ള സമയത്ത് മാക്സിമം പഠിക്കുക. പിന്നെ ജോലിക്ക് പോകുന്നവരോട് എടുത്ത് പറയുന്നത് ജോലി കഴിഞ്ഞിട്ട് വന്ന് പഠിച്ചാലും മതി. ഒരു 3-4 മണിക്കൂർ മാക്സിമം നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഒരു 7.5-8 മണിക്കോ എഴുന്നിട്ട് പഠിച്ചാലും മതി. ജോലി ഇല്ലാത്തവരോട് പറയുന്നത് അവർക്ക് കിട്ടിയ അവസരം മുതലാക്കുക. ഓരോ വിഷയവും കേന്ദ്രീകരിച്ച് എല്ലാ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾക്ക് ഏതാണോ പാട് അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. കൊടുത്തങ്ങ് ഫ്ലോ ആക്കി മാറ്റി പരീക്ഷ അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ പിന്നെ ഫുൾ റിവിഷൻ സെക്ഷൻ എന്ന രീതിയിൽ സന്തോഷത്തോടെ പരീക്ഷ ഹാളിലെത്തി അടുത്ത റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും വന്ന് നല്ലൊരു ഉദ്യോഗസ്ഥയാകണം എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് കുറേ നാൾ ഇങ്ങനെ വരാത്തതുകൊണ്ട്, ഞാൻ യൂട്യൂബിൽ വരാത്തതുകൊണ്ട്, ഞാനങ്ങനെ ചാനലൊന്നും യൂട്യൂബൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എൻട്രി ആപ്പിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ സാറൊരു ക്ലാസ് ഇട്ട് നോക്കുക, വീഡിയോ ഒന്നും എടുക്കാൻ എൻ്റെ അറിഞ്ഞുകൂടാ. അത് സംഭവം അതാണ്, ക്യാമറയും ഇല്ല, വീഡിയോ ഒന്നും ഇല്ല, പിന്നെ മൊബൈലിലും ഒന്നും എടുക്കുന്നില്ല, എന്നാലും റെക്കോർഡായിട്ട് ചെയ്തു തരാം എന്ന് വെച്ചിരുന്നതാണ്. അപ്പം കൺഫ്യൂസിങ് ബാക്സ് ആണ്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരുന്ന ടോപ്പിക്ക് വേണ്ടല്ലോ, ടോപ്പിക്ക് ഏത് റാങ്ക് ഫയൽ നോക്കിയാലും നിങ്ങൾക്ക് ടോപ്പിക്ക് ഉണ്ട്. പിന്നെ ഞാൻ കയറി ഇനി തുറമുഖത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെക്കുറിച്ചോ ഒക്കെ ഞാൻ പറഞ്ഞു തന്നാലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ബോറായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കുറേ കൺഫ്യൂസിങ് ഫാക്സുകൾ കൺഫ്യൂസിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ 2 ക്വസ്റ്റ്യൻ വീതമുള്ളത് കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഞാൻ തുടങ്ങുന്നു. 1-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയാരുടെ, അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതിയാരുടെ, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആരുടെ എന്ന് വെച്ചാൽ വി ടി പട്ടത്തിരിപ്പാടിന്റെ പ്രശസ്ത കൃതിയാണ്. 1929-ലാണ്. ഇച്ചിരി സ്പീഡിൽ പോകുന്നെങ്കിലും ക്ഷമിക്കണേ, ഇത് കുറെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ. നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കുക, എഴുതാൻ വേണ്ടിയല്ല, റിവിഷൻ നടത്താൻ വേണ്ടിയാണ് അല്ലേ. അതിനുവേണ്ടിയാണ് എൻ്റെ എനിക്ക് പൊതുവേ ഇച്ചിരി സ്പീഡാണെന്നാണ് പറയുന്നത്. ആ സ്പീഡ് നിങ്ങൾക്ക് അനുവദനീയമായ രീതിയിലേ പോകുന്നുള്ളൂ. 1929-ലാണ് വി ടി പട്ടത്തിരിപ്പാടിന്റെ പ്രശസ്ത കൃതിയായ ഏത് വന്നത്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥ 2 എണ്ണമാണ്, കണ്ണീരും കിനാവും കർമ്മ വിഭാഗവും. കണ്ണീരും കിനാവും 1970-ഓടു കൂടി പ്രസിദ്ധീകരിച്ചു. ആ കർമ്മ വിഭാഗവുമായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ആത്മകഥ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഘടനയായ യോഗക്ഷേമ സഭ 1908-ലാണ് യോഗക്ഷേമ സഭ നിലവിൽ വന്ന വർഷം 1908-ലാണ്. 1900 നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. അതിന്റെ മുഖപത്രമൊക്കെ നമുക്കറിയായിരുന്നു, മംഗളോദയം എന്ന് പറയുന്നത് അതിന്റെ മുഖപത്രമാണ്. പിന്നെ വീട്ടി പട്ടത്തിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായിരുന്നു, പൊഴിഞ്ഞ പൂക്കൾ ആരുടെ പ്രധാന കൃതി എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട്ടി പട്ടത്തിരിപ്പാടിന്റെ പ്രധാനപ്പെട്ട ഒരു യാത്രയാണ് യാചന യാത്ര നടത്തിയതായിരുന്നൊക്കെ ചോദിച്ചിട്ടില്ലേ. 1931 യാചന, തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കാൽനട പ്രചരണ ജാഥ നയിച്ചത് നമ്മുടെ വി ടി പട്ടത്തിരിപ്പാടാണ്. അത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1931. ഏത് ജാഥയായിരുന്നു? യാചന യാത്ര. അടുത്ത നോക്കി നമ്മൾ എഴുതിയിരിക്കുന്നത് അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന കൃതി എഴുതിയതായിരുന്നു വെച്ചാൽ ഭാരതി ഉദയപാനുമായിരുന്നു. അടുക്കളയിൽ നിന്നും പാർലമെന്റിലേക്ക് എന്ന് പറയുന്നത് രാജ്യസഭയിലേക്ക് പോയ 2-ാമത്തെ ഇന്ത്യൻ വനിത അല്ലേ, രാജ്യസഭാ അംഗമായ 2-ാമത്തെ ഇന്ത്യൻ മലയാളി വനിത. ആദ്യത്തെ മലയാളി വനിത ആരാ? ലക്ഷ്മി എൻ മേനോനാണ്. രാജ്യസഭാംഗമായ 2-ാമത്തെ കേരള വനിത ആയിരുന്നു വെച്ചാൽ നമ്മൾ പറയേണ്ടത് 1954-ലാണ് ഭാരതി ഉദയപാനി പോകുന്നത്. ലക്ഷ്മി എൻ മേനോൻ പോകുന്നത് രാജ്യസഭാംഗമാവുന്ന ആദ്യത്തെ കേരള വനിത 1952 പോകുന്നുണ്ട്.
ഉണ്ട്. അപ്പൊ അത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ രാജ്യം, ആദ്യ സംസ്ഥാനം, ആദ്യ രാജ്യം ഏതെന്ന് വെച്ചാൽ സ്വീഡൻ അല്ലേ. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നതും ആദ്യ രാജ്യം ഏതെന്ന് വെച്ചാലും സ്വീഡൻ ആണ്. സ്വീഡന്റെ തലസ്ഥാനം അല്ലേ സ്റ്റോക്ക് ഹോം എന്ന് പറയുന്നത് സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിലായിരുന്നു. അതുപോലെ നോബൽ പ്രൈസ് നൽകുന്നത് ഏറ്റവും കൂടുതലും സ്വീഡനിലല്ലേ. നോബൽ പ്രൈസ് പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണെങ്കിലും നോബൽ പ്രൈസ് കൊടുക്കുന്ന മാസം കൊടുക്കുന്ന ദിവസം ഏതെന്ന് വെച്ചാൽ ഡിസംബർ മാസം 10th. അതുകൊണ്ട് നോബൽ ദിനം എന്നു വെച്ചാലും ഡിസംബർ 10th. മനുഷ്യാവകാശ ദിനം എന്നു വെച്ചാലും നമ്മൾ പറയുന്നത് ഡിസംബർ 10th. അതുപോലെ സ്വീഡനിലാണ് വിവരാവകാശ നിയമം വന്നതും ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഒക്കെ വന്നതും സ്വീഡനിലായിരുന്നു. വിവരാവകാശ നിയമം വന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാട്, തമിഴ്നാടാണ് പറയേണ്ടത് 1997. പക്ഷേ 2005 പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം ആദ്യമായിട്ട് വന്ന സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് രാജസ്ഥാനിലായിരുന്നു. ഓക്കെ, അപ്പം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് 2005 June 15th. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നു വെച്ചാൽ 2005 October 12th. ആദ്യ അപേക്ഷ കൊടുക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഒരു ദിവസത്തേക്കുള്ള വീഴ്ച വരുത്തിയിൽ 250 രൂപയാണ് പിഴ. പരമാവധി പിഴ എന്ന് പറയുന്നത് 25,000 രൂപയായിരുന്നു അല്ലേ. വീഴ്ച വരുത്തി ഓഫീസർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാ? അരുണാചൽ പ്രദേശ്. ഫോൺ വഴി അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വിവരാവകാശ നിയമം ആദ്യം വന്നത് തമിഴ്നാടിലാണെങ്കിലും 2005 നിലവിൽ പ്രകാരം ആദ്യം വന്നത് എവിടെയായിരുന്നു? രാജസ്ഥാൻ അല്ലേ. അപേക്ഷ ഫീസ് എത്ര രൂപയായിരുന്നു? 10 രൂപ. ബി പി എല്ലുകാർക്ക് വേണ്ടല്ലോ അല്ലേ. പത്ത്. പിന്നെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമം ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് പറയുന്നത് ആസ്ഥാന ആഗസ്റ്റ് ക്രാന്തി ഭവൻ അല്ലേ, അതിന് പുതിയ പേര് വന്നായിരുന്നു. CIC ഭവൻ എന്ന് പറയുന്നത് നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ലേ. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുന്നിലാണ്. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. സുപ്രീംകോടതിയുടെ ഉപദേശപ്രകാരം നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, രണ്ടാമത്തെയും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. രണ്ടാമത്തെ ആരെന്ന് വെച്ചാൽ AN തിവാരിയാണ്. ആദ്യത്തെ വനിതാ കമ്മീഷണർ ദീപക് സന്ധു, രണ്ടാമത്തെ വനിതാ കമ്മീഷണർ സുഷമ്മ സിംഗ് ആണ്. പിന്നെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷിച്ച ആദ്യത്തെ വ്യക്തിയുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഷാഹിദ് റാസ ബർണായി, ഷാഹിദ് റാസ ബർണൈ എന്ന് പറയുന്നതാണ് ആദ്യത്തെ വ്യക്തി, വിവരം അപേക്ഷിച്ച ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വന്നതും അതേ വർഷം തന്നെ 2005, പക്ഷേ ഡേറ്റ് മാറണേ. December 19th സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണറായിരിക്കുവേ. ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലാണ്. ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. കുഴപ്പമില്ലല്ലോ. വിവരാവകാശ കമ്മീഷനിൽ പ്രധാനപ്പെട്ട ഐറ്റങ്ങളൊക്കെ നമ്മൾ തീർന്നു. അടുത്ത നോക്കാം. പ്രിയദർശി രാജ എന്നറിയപ്പെടുന്ന രാജാവാര്, പ്രിയദർശിനി എന്നറിയപ്പെടുന്നതാര്? പ്രിയദർശി രാജ എന്നറിയപ്പെടുന്നതാരായിരുന്നു? അശോകനെയാണ്. പ്രിയദർശി രാജ എന്നറിയപ്പെടുന്ന രാജാവാരായിരുന്നു? അശോകനായിരുന്നു. പ്രിയദർശി രാജ എന്നറിയപ്പെടുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അശോകനെ പരീക്ഷയ്ക്ക് എന്തോന്ന്? അശോകൻ എന്ന വാക്കിന് അർത്ഥം എന്താ? ഞാൻ ദുഃഖത്തിൽ നിന്നും മോചിതൻ എന്നാണ്. അശോകൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഏതായിരുന്നു? നമ്മുടെ കലിംഗ യുദ്ധം. കലിംഗ യുദ്ധമായിരുന്നു അശോകൻ എന്ന് പറയുന്നത്. ഒറീസയിൽ കലിംഗയിലായിരുന്നു കലിംഗ യുദ്ധം എന്ന BC 261. കലിംഗ യുദ്ധത്തിൽ അശോകന്റെ എതിരാളി ആരാ? കരവേലൻ. കലിംഗ യുദ്ധത്തിൽ അശോകന്റെ എതിരാളി ആരെന്ന് വെച്ചാൽ കരവേലൻ. പിന്നെയുണ്ട് കലിംഗ യുദ്ധ, കലിംഗ ഏത് നദിക്കരയിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദയാ നദിക്കരയിലാണ് കേട്ടോ. കലിംഗ ഏത് നദിക്കരയിലാണ്? ദയാ നദിക്കരയിലായിരുന്നു. സാരാനാഥിലെ അശോക സ്തംഭം സ്ഥാപിച്ചത് നമ്മുടെ അശോകൻ. സാരാനാഥിലെ അശോക സ്തംഭം സ്ഥാപിച്ചത് അശോകനാണ്. ആദ്യമായിട്ട് വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾക്ക് തുടക്കം കുറിച്ചതും വനസംരക്ഷണ നിയമങ്ങളൊക്കെ ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ചത് ആരെന്നൊക്കെ ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു? അശോകന്റെ ആയിരുന്നു. അശോകൻ സ്വീകരിച്ചത് ബുദ്ധമതമാണ് കേട്ടോ. ബുദ്ധമതത്തിൽ ഏത് മതമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹീനയാന ബുദ്ധമതമാണ് അശോകൻ സ്വീകരിച്ചത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഹീനയാന ബുദ്ധമതമാണ് അശോകൻ സ്വീകരിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? പ്രിയദർശി രാജ. പ്രിയദർശിനി എന്നറിയപ്പെടുന്ന ആരാ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധി ജനിച്ചതും മരിച്ചതും എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് 1917 November 19th ദേശീയ പുനരപ്പണ ദിനമല്ല, ദേശീയോദ്ഗ്രഥന ദിനം. November 19th ഏതാണ്? ദേശീയോദ്ഗ്രഥന ദിനം. മരിച്ചതാണ് ദേശീയ പുനരർപ്പണ ദിനം October 31. 1984 October 31 മരിച്ചു. October 31 ദേശീയ പുനരർപ്പണ ദിനം. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് മൈ ട്രൂത്ത് എന്നാണ്. ഇന്ദിരാഗാന്ധിക്കാണ് ആദ്യമായിട്ട് ഭാരതരത്നം ലഭിക്കുന്ന വനിത. 1971 ആദ്യത്തെ വനിത. പിന്നെയും ഉണ്ട് അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ. 4 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് അവർ. ഏറ്റവും കൂടുതൽ അവരുടെ സമാധി സ്ഥലം മറന്നു വരുന്നത് ശക്തി സ്ഥലം ആരുടെയെന്ന് വെച്ചാൽ. പിന്നെ പരീക്ഷയ്ക്ക് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ പ്രധാനപ്പെട്ട, ഞാൻ ഇത് പറഞ്ഞുതരാം. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 1969 and 1980 ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രണ്ടാമത്തെ 1972 സിംല കരാർ ഒപ്പിട്ട സുൽഫിക്കർ അലി ഭുട്ടോയുമായി സിംല കരാർ ഒപ്പിട്ടതാര്? ബംഗ്ലാദേശ് സ്വതന്ത്രമാവുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാര്? 1974 May 18th
മെയ് മാസം 10 ആണവ വിസ്ഫോടനം, പൊക്രാനിലെ ആണവ വിസ്ഫോടന സമയത്ത് ബുദ്ധൻ ചിരിക്കുന്നു എന്ന കോഡുമായി വന്ന ആണവ വിസ്ഫോടന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം സോവിയറ്റ് യൂണിയനിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. പിന്നെയുണ്ട് 1975 ജൂൺ 25 ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 20 കർമ്മ പരിപാടി കൊണ്ടുവന്നു ഗരീബി ഖടാബ് എന്ന മുദ്രാവാക്യം. 1983 ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രി ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1984 ബഹിരാകാശത്ത് ആദ്യമായിട്ട് ഒരു ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ പോകുമ്പോൾ ഇന്ത്യയുടെ സോയൂസ് T-11 എന്ന വാഹനത്തിൽ രാകേഷ് ശർമ്മ പോകുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. പിന്നെ 1984 സിഖ് തീവ്രവാദികളുടെ അമൃത്സറിലെ സുവർണ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്നൊക്കെ ചോദിച്ചാലും ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. നമ്മൾ നോക്കാം, ബാങ്ക് ദേശീയ സാൽക്കരണം ഒക്കെ ഉണ്ട്, 72 സിംല കരാർ. ഓക്കെ, അപ്പൊ അവരുടെ ആത്മകഥ മറന്നു വരുന്നത് മൈ ട്രൂത്ത്. അപ്പൊ ഇന്ദിരാഗാന്ധി. പിന്നെ നമ്മൾ ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ശിവജിയുടെ വാളിന്റെ പേരെന്തായിരുന്നു? ഭവാനി എന്നായിരുന്നു. ശിവജിയാണ് ഹൈന്ദവ ധർമ്മോദാരകൻ എന്ന് വിളിക്കുന്നത്. ശിവജിയിലെ പുരന്തർ സന്ധി, ശിവജിയുടെ ഹൈന്ദവ ധർമ്മ ഛത്രപതി സ്ഥാനം സ്വീകരിച്ച ആദ്യത്തെ ആരെന്ന് ചോദിച്ചാൽ ശിവജിയായിരുന്നു. 1674 ഛത്രപതി സ്ഥാനം ലഭിച്ചത്. അപ്പൊ ശിവജിയുടെ കുതിരയുടെ പേര് പഞ്ചകല്യാണി. ഷാജി ബോൺസ്ലിയുടെയും ജീജാഫായുടെയും മകനായിട്ട് മറാത്ത സാമ്രാജ്യ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസദസ്സാണ് അഷ്ടപ്രധാൻ എന്ന് പറയുന്നത്. ശിവജിയുടെ മന്ത്രിസദസ്സാണ് ദിഗജങ്ങൾ ആരുടെ എന്ന് വെച്ചാൽ കൃഷ്ണദേവരാരുടെയാണ്. ശിവജിയുടെ വാളിന്റെ പേര് ഭവാനിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ സെക്രട്ടറി ആര്? ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചാൽ സർദാർ KM പടിക്കർ. 1956 കേരള സാഹിത്യ അക്കാദമി നിലവിൽ വന്നത്. 1956 കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ. ഒത്തിരി പരീക്ഷയുടെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് സർദാർ KM പണിക്കർ. ജസ്റ്റ് മനസ്സിലേക്ക് ഒന്ന് ഇട്ടുമൊക്കെ. 1931 ഗാന്ധിജിയോടൊപ്പം രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പോയ മലയാളിയാര്. രാജ്യസഭാ അംഗമായ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ മലയാളിയാര്. 1953 ഫസൽ അലി കമ്മീഷനിലായ അംഗമായ ഒരേ ഒരു മലയാളിയാര്. പഴശ്ശിരാജെ കേരള സിംഹം എന്ന് വിളിച്ചതാര്? ചൈനയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യയുടെ അംബാസഡർ ആര്? 1956 രൂപീകരിച്ച കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? UNO ആദ്യത്തെ ഇന്ത്യൻ സംഘത്തെ, UNO ഐക്യരാഷ്ട്ര സഭയിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യൻ സംഘത്തെ നയിച്ചതാര്? കാശ്മീർ രാജാവിന്റെ ഉപദേശകനായിരുന്ന മലയാളിയാര്? ഇദ്ദേഹത്തിന് സർദാർ KM പണിക്കർക്ക് സർദാർ എന്ന ബഹുമതി കൊടുത്തതാര്? ഭൂപീന്ദർ സിംഗ്. ബിക്കാനീർ രാജാവായിരുന്ന ഭൂപീന്ദർ സിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ആത്മകഥ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ? പറങ്കിപ്പടയാളികൾ, കേരള സിംഹം, ദുരശിനി, കല്യാണമല്ല, ധൂമകേതുവിന്റെ ഉദയം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു ആരുടെ? സർദാർ KM പണിക്കരുടെ. അടുത്ത നോക്കെ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ സെക്രട്ടറി പാലാ നാരായണ നായർ. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏതായിരുന്നു? നമ്മുടെ വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യത്തെ വ്യക്തി. വള്ളത്തോൾ അവാർഡ് നേടിയ ആദ്യ വ്യക്തി പാലാ നാരായണ നായരാണ്. ഇദ്ദേഹത്തെ മഹാകവിയായ ഉയർത്തിയ പ്രധാനപ്പെട്ട കൃതി ഏതെന്ന് വെച്ചാൽ കേരളം വളരുന്നു. പാലാ നാരായണ നായരുടെ പ്രധാനപ്പെട്ട കൃതി ഏതായിരുന്നു? കേരളം വളരുന്നു. ഇദ്ദേഹത്തിന് ഒരു വിശേഷണമുണ്ട്. ഇദ്ദേഹത്തിന്റെ കവിതകൾക്ക് പറയുന്ന പേരെന്തായിരുന്നു? പുഴ പോലെ ഒഴുകുന്ന കവിത എന്ന നിരൂപകർ വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിത എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് പാലാ നാരായണ നായരായിരുന്നു. കേരളം വളരുന്നു ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി. പിന്നെയുണ്ട് അമൃതകല, അന്ത്യപൂജ, ആലിപ്പഴം, ശാന്തി വൈഖരി, എനിക്ക് ദാഹിക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതികളാണ്. അടുത്ത നമുക്ക് നോക്കാം, താൻസന്റെ യഥാർത്ഥ നാമം ഏത്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം ഏത്? താൻസന്റെ യഥാർത്ഥ നാമം ഏത്? താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം ഏത്? നല്ലൊരു ക്വസ്റ്റ്യൻ. താൻസൻ എന്ന് പറയുന്നത് അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്നു താൻസൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് രാമധാനു പാണ്ഡെ എന്ന് പറയുന്നത്. മധ്യപ്രദേശ് സർക്കാരിൽ ഈ താൻസൻ സമ്മാനം നൽകുന്നത് ഏത് സർക്കാരായിരുന്നു? മധ്യപ്രദേശ്. താൻസന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയായിരുന്നു? ഗോളിയാറിലായിരുന്നു താൻസന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ താൻസന്റെ യഥാർത്ഥ നാമം രാമധാനു പാണ്ഡെ. ഏത് രാജാവിന്റെ കാലത്തായിരുന്നു? അക്ബറുടെ കാലഘട്ടത്തിൽ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ്. നാനാ സാഹിബിന്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗായ താന്തിയ തോപ്പി. ഗെറില്ല യുദ്ധമുറ സ്വീകരിച്ച 1857 ഗെറില്ല സമയത്ത് ഗെറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ഇദ്ദേഹമായിരുന്നു. 1859 ഇദ്ദേഹത്തിന്റെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. നമ്മുടെ കാൺപൂരിലായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല. ആരുടെ? നാനാ സാഹിബിന്റെയും താന്തിയ തോപ്പിയുടെയും പ്രവർത്തന മേഖല എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കാൺപൂരിലായിരുന്നു. അപ്പൊ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമായിരുന്നു രാമചന്ദ്ര പാണ്ഡുരംഗ്. രണ്ടും നല്ലൊരു ക്വസ്റ്റ്യനാ. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നു. ഓക്കെ, മഴ പെയ്യിച്ചതായി പറയുന്ന ഹിന്ദുസ്ഥാനി രാഗവും കർണാടക രാഗവും. ഹിന്ദുസ്ഥാനി രാഗം ചോദിച്ചാൽ മേഘമൽഗാറും കർണാടക സംഗീതം എന്ന് ചോദിച്ചാൽ അമൃതവർഷിണിയുമാണ്. മഴ പെയ്യിക്കുന്നതായിട്ട് പറയുന്ന കർണാടക രാഗം അല്ലെ? കർണാടക സംഗീതത്തിന്റെ പിതാവായ ശ്രീനിവാസ നായിക്, ശ്രീനിവാസ കർണാടക സംഗീതത്തിന്റെ പിതാവ്. നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടില്ല, പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിന്റെ പിതാവ് ശ്രീനിവാസ നായിക് അഥവാ പുരന്ദര
സുന്ദരദാസൻ സംഗീതം മ്യൂസിയം ആദ്യമായിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ തിരുവയ്യാറിൽ വന്നായിരുന്നു അല്ലേ. സംഗീതം മ്യൂസിയം എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിലെ രാഗങ്ങളുടെ എണ്ണമൊക്കെ ചോദിച്ചിട്ടുണ്ട്. 72 രാഗങ്ങളാണ് കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഉപയോഗിക്കുന്ന ആ ഒരേ ഒരു വാദ്യം, പൊതുവായി ഉപയോഗിക്കുന്ന വാദ്യം ഖടമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണാടക സംഗീതത്തിന് ആ പേര് കൊടുത്തതിൽ വിജയനഗര സാമ്രാജ്യത്തിലെ ആ മന്ത്രിയായിരുന്ന വിദ്യാരണ്യനാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ കർണാടക രാഗത്തിൽ ഉപയോഗിക്കുന്നത് അമൃതവർഷിണിയാണെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉപയോഗിക്കുന്ന രാഗം ഏതായിരുന്നു? മേഘ മൽഗ. അടുത്ത ഓക്കെ, കേരള പത്രപ്രവർത്തനത്തിന്റെ പിതാവാര്, കേരള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികനാര്, പത്രപ്രവർത്തനത്തിന്റെ പിതാവാര ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ അല്ലേ. അദ്ദേഹം ഇറക്കിയ പത്രമാണ് കേരള പത്രിക എന്ന് പറയുന്ന പ്രധാന പത്രം ആരുടെ എന്ന് വെച്ചിട്ടുണ്ട്? ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. നോക്കെ, കേരള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ഏതായിരുന്നു അദ്ദേഹത്തിന്? നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എഴുതിയതാര്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ മേനോനായിരുന്നു, കുഞ്ഞിരാമൻ നായരായിരുന്നു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ ആദ്യത്തെ ചെറുകഥയുടെ പേര് വാസന വികൃതി. വാസന വികൃതി എന്നായിരുന്നു. ഈ വേങ്ങയിൽ കുഞ്ഞിരാമൻ രാമൻ നായർക്ക് വേറെ വിശേഷണങ്ങളുണ്ട്. കേസരി എന്നറിയപ്പെടുന്നതാര്, വജ്രസൂചി എന്നറിയപ്പെടുന്നതാര്, വജ്രബാഹു എന്നറിയപ്പെടുന്നതാര്, കേസരി വജ്രസൂചി വജ്രബാഹു എന്നൊക്കെ അറിയപ്പെടുന്നതാരെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ആരായിരുന്നു? വേങ്ങയിൽ കുഞ്ഞിരാമൻ. ഇദ്ദേഹമാണ് കേരള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ഓക്കെ, ഇലക്ട്രോണിക്സ് നഗരം ഏത്? ശാസ്ത്ര നഗരം ഏത്? ഇലക്ട്രോണിക്സ് നഗരം ഏത്? ഇലക്ട്രോണിക്സ് നഗരം ഏതെന്ന് വെച്ചാൽ ബാംഗ്ലൂർ ആയിരുന്നു. ഇലക്ട്രോണിക്സ് നഗരം നമ്മൾ പറയേണ്ടത് ബാംഗ്ലൂർ ആണ്. ശാസ്ത്ര നഗരം ഏതെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു? ശാസ്ത്ര നഗരം പറയുമ്പോൾ കൊൽക്കത്തയാണ്. ശാസ്ത്ര നഗരം, സന്തോഷ നഗരം, കൊട്ടാരങ്ങളുടെ നഗരം. കൊൽക്കത്ത നഗരത്തിന്റെ ശില്പി ആരായിരുന്നു? ജോബ് ചോർണോക. കൊൽക്കത്ത നഗരത്തിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഹൂഗ്ലി ആയിരുന്നു. കൊൽക്കത്ത നഗരത്തിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതെന്ന് വെച്ചാൽ ഹൂഗ്ലി ആയിരുന്നു. അതുപോലെ ചണ വ്യവസായത്തിന് പേരുകെട്ട ഇന്ത്യൻ സംസ്ഥാനം, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമൊക്കെ ഈ കൊൽക്കത്തയിലെ പശ്ചിമ ബംഗാളാണ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന്. അതുപോലെ ബാംഗ്ലൂർ ഒത്തിരി ചോദ്യമുണ്ട്. എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്? ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ വന്നത് ബാംഗ്ലൂർ ആയിരുന്നു. പിന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ മെട്രോ റെയിൽവേ വന്നത് ബാംഗ്ലൂരിലായിരുന്നു. പിന്നെ ആദ്യത്തെ പ്രവാസി സർവകലാശാല വരുന്നത് ബാംഗ്ലൂരിലായിരുന്നു. പ്രവാസി സർവകലാശാല വന്നത് ബാംഗ്ലൂര്. ബാംഗ്ലൂർ പട്ടണത്തിന്റെ സ്ഥാപകനായ കെമ്പഗൗഡ സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യത്തെ ഇന്ത്യൻ നഗരം. സാർക്ക് ISRO ആസ്ഥാനം. 1969 വന്ന ISRO അന്തരീക്ഷ ഭവൻ എന്ന് പറയുന്നത് നമ്മളെ ബാംഗ്ലൂരാണ്. പിന്നെ ഉണ്ടല്ലോ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. നമ്മുടെ വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോസിസ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. ഓക്കെ, തിരിച്ചു വരാം. നമുക്ക് ഇലക്ട്രോണിക്സ് നഗരം ബാംഗ്ലൂരാണെങ്കിൽ ശാസ്ത്ര നഗരം ഏതായിരുന്നു? കൊൽക്കത്തയായിരുന്നു. ഓക്കെ, ഇനി ഓക്കെ, ഹരിതവിപ്ലവം ആരംഭിച്ച രാജ്യം ഏത്? ഹരിതവിപ്ലവത്തിൽ ഏഷ്യയുടെ ഗേഹം ഏത്? ഹരിതവിപ്ലവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ? മൂന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹരിതവിപ്ലവം ഏറ്റവും കൂടുതൽ ആദ്യം ആരംഭിച്ചത് മെക്സിക്കോ. 1944 ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് നോർമൻ ബോർലോഗ്. എന്തായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്? നമ്മുടെ നോബൽ സമ്മാനം, സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞനായിരുന്നു വെച്ചാൽ നമ്മൾ പറയേണ്ടത് നോർമൻ ബോർലോഗ് ആയിരുന്നു. പിന്നെ ഹരിതവിപ്ലവം ഇനി ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഫിലിപ്പീൻസ്. ഇന്ത്യയിലെ എം എസ് സ്വാമിനാഥൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ്. പക്ഷേ ഹരിതവിപ്ലവത്തിന്റെ നായകൻ എന്ന് ചോദിച്ചാൽ MB Singh ആണ് പറയേണ്ടത്. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ നായകൻ ആരായിരുന്നു? MB Singh. കേന്ദ്ര കൃഷിമന്ത്രി ആ സമയത്ത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് C.സുബ്രഹ്മണ്യം. 1967 കാലഘട്ടത്തിലായിരുന്നു ഹരിതവിപ്ലവം വന്നത്. C.സുബ്രഹ്മണ്യം. കഴിഞ്ഞ VO പരീക്ഷയ്ക്ക് ഹരിതവിപ്ലവത്തിലൂടെ വിറ്റഴിഞ്ഞ ഏറ്റവും കൂടുതലുള്ള നാണ്യവിള ചോദിച്ചാൽ കരിമ്പാണ് എഴുതേണ്ടത്. ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ധാന്യം ചോദിച്ചാൽ ഗോതമ്പാണ്. നാണ്യവിള എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? കരിമ്പായിരുന്നു. ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വില്യം ഗൗഡ് എന്ന് പറയുന്ന ആളാണ് ഹരിതവിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് ആരായിരുന്നു? MS നോർമൻ ബോർലോഗ്. ഇന്ത്യയിൽ ആയിരുന്നു ചോദിച്ചാൽ MS സ്വാമിനാഥൻ. അടുത്ത് നോക്കാം, പാർലമെന്റ് അംഗമായ ആദ്യത്തെ മലയാളി വനിത, രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത. നേരത്തെ പറഞ്ഞു, പാർലമെന്റ് അംഗമാകുമ്പോൾ ലോക്സഭയിലേക്ക് വരണം. ആനീസ് ബസന്റിലാണ് ആദ്യം വരുന്നത്. രാജ്യസഭാ അംഗമാവുന്നത് ലക്ഷ്മി എൻ മേനോൻ. വടക്കേന്ത്യ ഭരിച്ച ആദ്യത്തെ അവസാനത്തെ ഹിന്ദു രാജാവും ഉണ്ട്, ഹിന്ദു ചക്രവർത്തിയും ഉണ്ട്. ഓക്കെ, വടക്കേന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ അല്ലേ. പൃഥ്വിരാജ് ചൗഹാൻ. ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഏതാ? പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാൻ എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? പൃഥ്വിരാജ് ചൗഹാനെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഒന്ന്, ഇത് പറയണം, ഒന്നാം തറയിനുദ്ധവും രണ്ടാം തറയിനുദ്ധവും. 1191 ഒന്നാം തറയിനുദ്ധം, 1192 രണ്ടാം തറയിനുദ്ധം. ഒന്നിൽ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനുമാണ്. രണ്ടിലും അതിൽ രണ്ടാമത്തതിൽ മുഹമ്മദ് ഗോറി വിജയിക്കുകയാണ് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് തറയിൻ എന്ന് പറയുന്ന യുദ്ധത്തിലൂടെ. പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിയായ ചന്ദ് ബർദോയി എഴുതിയതാണ്. പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന കൃതി എഴുതിയതാരാണ്? ചന്ദ് ബർദോയി ആണ്. പൃഥ്വിരാജ് വിജയ് എഴുതിയത് ജയാങ്കാണ്. പൃഥ്വിരാജ് വിജയ് എന്ന് പറയുന്ന
പറയുന്ന കൃതി എഴുതിയത് ജയാങ്കാണ്, പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന കൃതി എഴുതിയത് ചന്ദ് ബർദോയിയാണ്. അപ്പൊ ഡൽഹി ഭരിച്ച അവസാനത്തെ ഹിന്ദു രാജാവായിരുന്നു വെച്ചാൽ പൃഥ്വിരാജ് ചൗഹാനാണ്. അപ്പൊ വടക്കേന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആയിരുന്നു വെച്ചാൽ ഹർഷവർദ്ധനാണ്. വർദ്ധന സാമ്രാജ്യം അല്ലെ, പുഷ്യഭൂതിയിലെ വർദ്ധന സാമ്രാജ്യ സ്ഥാപകനല്ല, പ്രധാന രാജാവാണ് ഹർഷവർദ്ധനൻ എന്ന് പറയുന്നത്. പിന്നെ പരീക്ഷയ്ക്ക് ഹർഷചരിതം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സദസ്സിലെ കവിയാണ് ഹർഷചരിതം എഴുതിയത് ബാണഭട്ടൻ. ഹർഷന്റെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബാണഭട്ടൻ. ഈ ബാണഭട്ടനാണ് ഹർഷചരിതം എഴുതിയത്, ഹർഷചരിതം, ഗാദംബരി ഒക്കെ എഴുതിയത്. ഓക്കെ, അപ്പൊ അത് ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. സാഞ്ചി സ്തൂപവും സാരാനാഥ സ്തൂപവും രണ്ടും അശോകന്റെ സ്തൂപങ്ങളാണ്. സാഞ്ചി സ്തൂപം എവിടെയെന്ന് വെച്ചാൽ മധ്യപ്രദേശ്, സാരാനാഥ് എവിടെയെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്. സാഞ്ചി നമുക്ക് എന്ത് ചോദിക്കുന്ന 200 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ചിത്രം ഏതെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതാ, സാഞ്ചിയാണ്. സാരാനാഥ് നമ്മുടെ അശോക ദേശീയ ചിഹ്നം എടുത്തിരിക്കുന്നത് സാരാനാഥ സ്തൂപത്തിൽ നിന്നായിരുന്നു ദേശീയ ചിഹ്നം എടുത്തിരിക്കുന്നത്. അതുമൊക്കെ പോകും. അപ്പൊ സാരാനാഥ് ഉത്തർപ്രദേശാണ്, ഉത്തർപ്രദേശ് ആണെങ്കിൽ സാഞ്ചി എവിടെയായിരുന്നു, മധ്യപ്രദേശാണ് നമ്മൾ പറയേണ്ടത്. സാഞ്ചി എവിടെയെന്ന് വെച്ചാൽ മധ്യപ്രദേശ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ജനസാന്ദ്രത, കേരളത്തിന്റെ ജനസാന്ദ്രത. ഒന്ന് വെറൈറ്റി ഒരു എഴുതി തന്നേ ഉള്ളൂ കേട്ടോ. ഇന്ത്യയുടെ ജനസാന്ദ്രത ഏതാ, 382 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൽ ഏതാ, 860 ചതുരശ്ര. ഇന്ത്യയുടെ ജനസാന്ദ്രത 382 ആണെങ്കിൽ കേരളത്തിൽ 860 ആണ്. സംസ്ഥാനങ്ങൾ കൂടെ ഒന്ന് ഓർമ്മ വന്ന്, ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാർ, കുറവ് ഏതെന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശ്. കേരളത്തിൽ കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസാന്ദ്രത ഇടുക്കിയിലായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ സ്ത്രീ പുരുഷ അനുപാത നിരക്കും ഒക്കെ 943 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലാണ്, 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. അതൊക്കെ നോട്ട് ചെയ്യണം LGSLDക്കാർക്കൊക്കെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത് നമ്മുടെ കേരളത്തിലാണ്. കുറവ് എവിടെയെന്ന് വെച്ചാൽ ഹരിയാനയിലാണ്, 879 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാത നിരക്ക് കൂടുതലുള്ളത് കണ്ണൂരാണ്, 1136 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരാണ്. കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്, 1006 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാരേ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്യണം, നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്തൊക്കെ, മലയാളത്തിലെ ആദ്യത്തെ വനിതാ മാസിക, മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ മാസിക, മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക. ഒന്ന് നോക്കേ, ആദ്യ വനിതാ മാസിക കേരളീയ സുഗുണബോധിനിയാണ്. ആദ്യ വനിതാ മാസിക കേരളീയ സുഗുണബോധിനി. ആദ്യ വിദ്യാലയ മാസിക വിദ്യാസംഗ്രഹം. ഏത് വിദ്യാലയത്തിലാണ് വന്നത്? കേരളത്തിലെ ആദ്യത്തെ കോളേജായ CMS കോളേജിലാണ് ആദ്യത്തെ വിദ്യാലയ മാസികയായ വിദ്യാസംഗ്രഹം വന്നത്. ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക ഏതാ? ഉപാധ്യായൻ. ഉപാധ്യായനാണ് സി കൃഷ്ണപിള്ളയാണ് ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക ഇറക്കിയാളെ, ഉപാധ്യായൻ സി കൃഷ്ണപിള്ള. മലയാളത്തിൽ ആദ്യ സാഹിത്യ മാസിക ഏതെന്ന് ചോദിച്ചാൽ ഏതെഴുതണം? വിദ്യാവിലാസിനി. ആദ്യ സാഹിത്യ മാസിക ഏതെന്ന് വെച്ചാൽ വിദ്യാവിലാസിനി. വിദ്യാവിലയ മാസികയാണ് വിദ്യാസംഗ്രഹം. പൂർണ്ണമായും ഒരു കവിത പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള മാസിക എന്ന് ചോദിച്ചാൽ കവന കൗമുദിയ പറയണ്ടേ. പൂർണ്ണമായും ഒരു കവിത പ്രസിദ്ധീകരിച്ച ആദ്യ മലയാള മാസിക ഏതാണ്? കവന കൗമുദിയാണ് പറയേണ്ടത്. ഇതൊക്കെ നോട്ട് ചെയ്യണേ, ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാതെ പോകുന്ന ക്വസ്റ്റിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. അടുത്തൊക്കെ, വാഴപ്പള്ളി ശാസനവും വാഴപ്പള്ളി ശാസനം, തരിശാപ്പള്ളി ശാസനം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാഴപ്പള്ളി ശാസനവും തരിശാപ്പള്ളി ശാസനവും. വാഴപ്പള്ളി ശാസനം ആരുടെയെന്ന് വെച്ചാൽ രാജശേഖരവർമ്മ. എന്തായിരുന്നു രാജശേഖരവർമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കൊല്ലവർഷം ആരംഭിച്ച രാജാവ്? രാജശേഖരവർമ്മ. എന്നാ, AD 825 കൊല്ലവർഷം ആരംഭിച്ചത് കുലശേഖര രാജാവായ രാജശേഖരവർമ്മയാണ്. വാഴപ്പള്ളി ശാസനമാണ്. വാഴപ്പള്ളി ശാസനത്തിന് പിന്നെ പരീക്ഷയ്ക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ ചരിത്രരേഖ, കേരളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ആദ്യത്തെ ചരിത്രരേഖ വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം രാജശേഖരവർമ്മയാണ്. ഓം നമശിവായ എന്ന് തുടങ്ങുന്ന ശാസനം, നമശിവായ എന്ന് പറയുന്നത് അതായിരുന്നു. പിന്നെ റോമുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ഏതെന്നൊക്കെ ചോദിച്ചാൽ വാഴപ്പള്ളി. അടുത്ത് നോക്കേ, കേരള തരിസാപ്പള്ളി ശാസനം ആരുടെയെന്ന് ചോദിച്ചാൽ എഴുതിയത് അയ്യനടി തിരുവടികൾ. പക്ഷെ പുറപ്പെടുവിച്ച രാജാവ് സ്താണു രവിവർമ്മയാണ് കേട്ടോ. തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആരായിരുന്നു? സ്താണു രവിവർമ്മയായിരുന്നു. അതായത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് തരിസാപ്പള്ളിയിലാണ്. നാടുവാഴികളെ കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം വന്നതും തരിസാപ്പള്ളി ശാസനത്തിലായിരുന്നു. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എഴുതിയത് ആരായിരുന്നു? അയ്യനടി തിരുവടികളാണ്. പക്ഷെ പുറപ്പെടുവിച്ച രാജാവിന്റെ പേരാണ് സ്ഥാണു രവിവർമ്മ. ഇന്ത്യയുടെ ബലിത കാശിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ബലിത എന്നറിയപ്പെടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് വർക്കല തന്നെയാണ്. കേരളത്തിന്റെ ബലിത അല്ലെങ്കിൽ തെക്കിന്റെ ബലിത എന്നൊക്കെ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വർക്കല. വർക്കല പട്ടണത്തിന്റെ സ്ഥാപകനല്ലേ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ കാശിയുടെ പഴയ പേരെന്തായിരുന്നു? കാശി. കാശിയുടെ പുതിയ പേര് വാരണാസി, ബനാറസ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കാശിയാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ അല്ലെ. BR അംബേദ്കർ മഹർപ്രസ്ഥാനം സ്ഥാപിച്ചതൊക്കെ അദ്ദേഹമാണ്. മനുസ്മൃതി കത്തിച്ചത് അവസാനം ഹിന്ദുമതം മാറ്റിയിട്ട് ബുദ്ധമതം സ്വീകരിച്ച, നാഗ്പൂരിൽ വെച്ച് ബുദ്ധമതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ചോദിച്ചാലും, ബഹിഷ്കൃത ഭാരത മൂക നായക എന്നീ പത്രങ്ങൾ ആരുടെ എന്നൊക്കെ ചോദിച്ചാലും BR അംബേദ്കർ. ഒത്തിരി ചോദ്യങ്ങളുണ്ട് അദ്ദേഹത്തിന്. പ്രച്ഛന്ന ബുദ്ധൻ ആരായിരുന്നു? ശ്രീ ശങ്കരാചാര്യർ. AD 788 ശ്രീ ശങ്കരാചാര്യർ ജനിക്കുന്നത്. ഏത് വർഷമെന്ന് ചോദിച്ചാൽ AD 788 ശങ്കരാചാര്യർ ജനിച്ചത്. അതുപോലെ ശങ്കരാചാര്യർ
ജനറലി കാലടി, എറണാകുളം ജില്ലയിലെ കാലടിയിലായിരുന്നു ശങ്കരാചാര്യർ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് സൗന്ദര്യ ലഹരി, വിവേക ചൂടാമണി, സൗന്ദര്യ ലഹരി, വിവേക ചൂടാമണി ഒക്കെ ആരുടെ പ്രശസ്ത കൃതിയായിരുന്നു. പിന്നെ ഒരു പ്രശസ്ത കൃതി ശങ്കരാചാര്യരുടേത് ശിവാനന്ദ ലഹരി, യോഗ താരാവലി, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയായിരുന്നു. അദ്വൈത ദർശനത്തിന്റെ സിദ്ധാന്തം, അദ്വൈത ദർശന സിദ്ധാന്തം ആരുടെയെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യരുടെയാണ്. ശങ്കരാചാര്യരിൽ ഈ നാല് മഠങ്ങളൊക്കെ സ്ഥാപിച്ചത്, വടക്ക് ബദരീനാഥിലെ ജ്യോതിർമഠവും, തെക്ക് കർണാടകയിൽ ശൃംഗേരി മഠവും, കിഴക്ക് പുരിയിലെ ഗോവർദ്ധന മഠവും, പടിഞ്ഞാറ് ദ്വാരകയിൽ ശാരദാ മഠവും ഒക്കെ സ്ഥാപിച്ചതായിരുന്നു വെച്ചാൽ ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യ സമാധിയായ സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ട്? കേദാർനാഥിൽ. കേദാർനാഥിലാണ് ജനിച്ചത്. എറണാകുളം കാലടിയിലാണെങ്കിലും സമാധിയായത് കേദാർനാഥിലാണ്. അർത്ഥം ഓക്കെ. ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ, ഹിന്ദുമതത്തിൻ്റെ അക്വിനാസ്, കാൽവിൻ, കാൽവിനിസം എന്ന് പറയുന്ന മതം കൊണ്ടുവന്ന ആളല്ലേ കാൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ കാൽവിൻ അറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതി എന്തൊക്കെ പറയാം, അദ്ദേഹം രണ്ട് പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആര്യ സമാജവും ശുദ്ധി പ്രസ്ഥാനവും. ആര്യ സമാജം 1875, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാചകങ്ങൾ ഏതൊക്കെ, ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യമാരുടെ, സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന മുദ്രാവാക്യമാരുടെ, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണെന്ന് ആദ്യമായി പറഞ്ഞതാര്, വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന വാചകമാരുടെ എന്നൊക്കെ ചോദിച്ചാൽ സ്വാമി ദയാനന്ദ സരസ്വതി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് സത്യാർത്ഥ പ്രകാശം, സത്യ. ഇദ്ദേഹത്തിന്റെ ആദ്യകാല നാമമാണ് മൂൽ ശങ്കര. നോക്കിയ ഹിന്ദുമതത്തിന്റെ അഖിനാസ് എന്ന് വിളിക്കുന്നത്, അഖിനാസ് എന്ന് വിളിക്കുന്നത് ശ്രീ ശങ്കരാചാര്യരെയാണ്. അടുത്ത നോക്കെ, തിരുവിതാംകൂറിൽ ആദ്യ സെൻസസ് എടുത്തത് സ്വാതി തിരുനാൾ. നോക്കെ, ഇന്ത്യയിൽ ആദ്യ സെൻസസ് മേയോ പ്രഫു 1872, തിരുവിതാംകൂറിൽ 36 സ്വാതി തിരുനാൾ, 1881 റിപ്പൺ പ്രഫു ആണ് നമ്മുടെ ഔദ്യോഗിക സെൻസസ് എടുത്തത്. സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാതി തിരുനാളാണ് ഗർഭ ശ്രീമാൻ, ദക്ഷിണ ഭോജനം എന്നറിയപ്പെടുന്നത്, സംഗീതത്തിന്റെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാള. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയത് ഭരണാധികാരി. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, കുതിരമാളിക, തൈക്കാട് ആശുപത്രി, നക്ഷത്ര ബംഗ്ലാവ്, വാന നിരീക്ഷണ കേന്ദ്രം, ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സ്കൂള്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് സ്വാതി തിരുനാൾ. പിന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ് ആരെന്നൊക്കെ ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ 1834 വരുന്നു. 36 ആദ്യത്തെ സെൻസസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സദസ്സിലെ ആസ്ഥാന കവിയാണ് ഇരേമൻ തമ്പി. ഇരേമൻ തമ്പിയുടെ പ്രധാന കൃതിയാണ് ഓമന തിങ്കൾ കിടാവോ, ഇതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ മോഹിനിയാട്ടത്തെ പുനരുദ്ധീകരിച്ച രാജാവായിരുന്നു ചിലക്ക് ചോദിച്ചാൽ സ്വാതി തിരുനാളായിരുന്നു. നമുക്ക് നോക്കാം, ഇന്ത്യയിലെ ആദ്യ സെൻസസ് മേയോ പ്രഭു 1878 വധിക്കപ്പെട്ട ഏക വൈസ്രോയി ആയിരുന്നു വെച്ചാലും നമ്മൾ പറയേണ്ടത് മേയോ പ്രഭു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ സ്ഥാപിച്ചത് മേയോ പ്രഭു ആണ്. ഔദ്യോഗിക സെൻസസ് എടുത്തത് റിപ്പൺ പ്രഭു അല്ലേ. 1881 ഫാക്ടറി ആക്ട് ഒക്കെ കൊണ്ടുവന്നത് റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് റിപ്പൺ പ്രഭു. പിന്നെയും പരീക്ഷയ്ക്ക് ചോദിക്കും ഹണ്ടർ കമ്മീഷൻ, ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ പ്രാദേശിക ഭാഷ പത്ര നിയമം പിൻവലിച്ചതായിരുന്നു ചോദിച്ചാല് ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സിയിലൂടെ പുറത്താക്കപ്പെട്ട രാജിവെച്ച വൈസ്രോയി ആരെന്നൊക്കെ ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് ഈ റിപ്പൺ പ്രഭു. റിപ്പൺ പ്രഭു ക്രിസ്ത്യൻ വൈസ്രോയി എന്ന അപരനാമം റിപ്പൺ പ്രഭു. അപ്പോൾ ഔദ്യോഗിക സെൻസസ് എടുത്തത് 1881. അടുത്തൊക്കെ വാസ്കോഡഗാമയുടെ ആദ്യ വരവ്, രണ്ടാം വരവ്, മൂന്ന് വരവ്, മൂന്ന് വരവേ അദ്ദേഹം നടത്തിയിട്ടുള്ളൂ. ആദ്യ വരവ് 1498 മെയ് 20 എങ്ങനെയായിരുന്നു അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലെ ബേലം തുറമുഖത്ത് നിന്ന് മാനുവൽ രാജാവിന്റെ ഉപദേശപ്രകാരം സെന്റ് ഗബ്രിയേൽ എന്ന കപ്പലിൽ യാത്ര തിരിക്കുകയും ഇന്ത്യയിലെ കോഴിക്കോട് കാപ്പാട് തുറമുഖത്തെ ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി കടപ്പുറത്ത് 1498 മെയ് 20 എത്തിച്ചേർന്നു. രണ്ടാം വരവ് രണ്ടിൽ തന്നെയാണ് 1502. മൂന്നാം വരവ് അദ്ദേഹം വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. 1524 വൈസ്രോയി ആയിട്ട് വരുമ്പോൾ തന്നെ മരിക്കുകയാണ് ചെയ്തത്. 1524 തന്നെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. ഏതെന്ന് ചോദിച്ചാലും വാസ്കോഡഗാമ എന്ന നഗരം ഏത് സംസ്ഥാനത്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഗോവയിലായിരുന്നു. അടുത്തൊക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി. കണ്ടോ, കമ്മിറ്റി എന്ന് ചോദിക്കുമ്പം പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ, നേതാവ് എന്നൊക്കെ ചോദിച്ച കെ കേളപ്പൻ. 1931 കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വെച്ചാൽ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു വെച്ചാൽ എ കെ ജി എ കെ ഗോപാലൻ അല്ലേ. എന്റെ ജീവിതകഥ, ആരുടെ ആത്മകഥ എന്ന് വെച്ചാൽ എ കെ ഗോപാലന്റെയാണ് എന്റെ ജീവിതകഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി ആയിരുന്നൊക്കെ ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് എ കെ ജി ആണ്. അപ്പൊ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിനെ തുടർന്ന് അദ്ദേഹം നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ചത് 1932 ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പൊ കമ്മിറ്റി ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനെ എഴുതാവ്. അടുത്തൊക്കെ, മലബാർ ലഹളയുടെ മറ്റൊരു പേരല്ലേ പൂക്കോട്ടൂർ ലഹള, മുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേര് തുലാമ്പത്ത് സമരം. മലബാർ ലഹളയുടെ കേന്ദ്രം നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ
2021 നടന്നത്. വാരിയംകുന്നത്ത് കുഞ്ഞകമ്മദ് ഹാജിയും കോയ തങ്ങളും അലി മുസ്ലിയാരും ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ. താൽക്കാലിക ഗവൺമെന്റിന്റെ നേതൃത്വം നൽകിയത് വാര്യം നമ്മുടെ അലി മുസ്ലിയാരെയാണ് താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം നൽകിയത്. പൂക്കോട്ടൂർ കലാപം എന്നറിയപ്പെടുന്ന ലഗ്ലയാണ് ഏതെന്ന് പറയുന്നത് മലബാർ ലഗ്ല. ഏത് വർഷമാണ് മലബാർ ലഗ്ല? 1921. മലബാർ ലഗ്ലയെ തുടർന്നുണ്ടായ സംഭവം ഏതായിരുന്നു? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി ഏത് വർഷം? 1921 നവംബർ മാസം 10th. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ എവിടെ? മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തന്നെയാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ പേരെന്താ? നേപ്പ് കമ്മീഷൻ. എ ആർ നേപ്പ് കമ്മീഷൻ ആയിരുന്നു അല്ലെ. അതുപോലെ പുന്നപ്ര വയലാർ സമരം, മുല്ലപ്ര വയലാർ സമരം കുറെ ആൾക്കാർ ചേർന്ന് രൂപീകരിച്ചില്ല, നേതൃത്വം നൽകി സമരത്തിന്. ആരൊക്കെ ചേർന്ന? നമ്മുടെ കെ ശങ്കരനാരായണൻ തമ്പിയും പത്രോസും സുഗതനും ടി വി തോമസും. കെ ശങ്കരനാരായണൻ തമ്പിയും പത്രോസും സുഗതനും കെ ടി വി തോമസും ചേർന്ന് നേതൃത്വം നൽകിയ സമരമാണ് പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ ഫോർ അറബിക്കടൽ എന്ന മുദ്രാവാക്യമാണ് ഈ പുന്നപ്ര വയലാർ സമരത്തിലെ പ്രധാനപ്പെട്ടത്. ഏത് വർഷമായിരുന്നു? 1946 സി പി രാമസ്വാമി അയ്യർക്കെതിരെയായിരുന്നു ആ നടപ്പിലാക്കിയ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? തുലാംപത്ത് സമരം. ഇച്ചിരി സ്പീഡിൽ പോകുന്നെങ്കിൽ കുറെ കേൾക്കാൻ വേണ്ടിയാണ്, കുറെ തരാം എന്ന് വെച്ചതുകൊണ്ടാണ്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത്, ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരെന്താണ്? ടിബറ്റ്. നേപ്പാളിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേരെന്തായിരുന്നു നോക്കെ? സാഗർ മാതയെന്നും. ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേര്, ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്ന പേര് നോക്ക്, ചോമോ ലുമ്മ എന്നുമായിരുന്നു. ദക്ഷിണ നമ്മുടെ ഉത്തരാർത്ഥ കോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്ന് വെച്ചാൽ എവറസ്റ്റാണ്. എവറസ്റ്റിന്റെ നീളം എത്രയായിരുന്നു? 8,850 എവറസ്റ്റിന്റെ നീളം എത്രയെന്ന് വെച്ചാൽ 8,850. നേപ്പാളിൽ സാഗർമാതയെന്നും ടിബറ്റ് ചോമോ ലുമ്മ എന്നും അറിയപ്പെടുന്നതും. ആരുടെ സ്മരണാർത്ഥമാണ് എവറസ്റ്റിനെ മൗണ്ട് എവറസ്റ്റ് എന്ന് നാമകരണം ചെയ്ത? ജോർജ് എവറസ്റ്റിന്റെയാണ്. എന്നാണ് എവറസ്റ്റ് കൊടുമുടി ആദ്യമായി കീഴടക്കുന്ന വർഷം? 1953 മെയ് മാസം 29. അതുകൊണ്ട് എല്ലാ വർഷവും മെയ് 29 എവറസ്റ്റ് ദിനം. എവറസ്റ്റ് ദിനം എന്നു വെച്ചാൽ മെയ് 29. ടെൻസിംഗ് ഹിലാരിയും ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും. ടെൻസിംഗ് നോർഗെ ഇന്ത്യക്കാരനും എഡ്മണ്ട് ഹിലാരി ന്യൂസിലൻഡുകാരനും എന്ന് പറഞ്ഞിട്ടുണ്ട്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ആരെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നുണ്ട് ജുങ്കോ താബെ അല്ലെ. ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുമ്പോഴാണ് ബജേന്ദ്രി പാൽ പറയേണ്ടത്. ആദ്യത്തെ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ഇന്ത്യ. രണ്ട് പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊക്കെ ചോദിച്ചാൽ സന്തോഷ് യാദവ് ആണ് പറയേണ്ടത്. ആ രണ്ട് പ്രാവശ്യം ഇന്ത്യക്ക് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയായിരുന്നു അല്ലെ. എവറസ്റ്റ് കീഴടക്കിയ അംഗവൈകല്യമുള്ള ആദ്യത്തെ ഒരു ഇന്ത്യക്കാരി നമ്മൾ ഈ ഇടയ്ക്ക് പഠിച്ചായിരുന്നു, അരുണിമ സിൻഹ. അരുണിമ സിൻഹ എന്ന് പറയുന്നതാണ് അല്ലെ. അതൊക്കെ ഒന്ന് ഓർക്കണം. എവറസ്റ്റിന്റെ പഴയ പേര് പീക്ക് 15 എന്നായിരുന്നു. പീക്ക് 15 എന്നൊക്കെ ആയിരുന്നു എവറസ്റ്റിന്റെ പഴയ പേര്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക എവറസ്റ്റിനെ കുറിച്ച്. രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയത് എവറസ്റ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ഏതായിരുന്നു? മൗണ്ട് കേറ്റു അല്ലെ. ഗോഡ്വിൻ ആസ്റ്റിൻ. എത്രയായിരുന്നു നീളം? 8,611 മീറ്റർ എന്നുണ്ടായിരുന്നു അതിന്റെ നീളം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തൊക്കെ കർണാടക, കേരള എന്നീ ഭാഗങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റ് ഏതെന്ന് വെച്ചാൽ മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് വീശുന്ന കാറ്റ് ഏതാ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മാംഗോ ഷവർ ആയിരുന്നു. അടുത്തൊക്കെ ആസാം ബംഗാൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഇടിയോടുകൂടിയ പേമാരി അറിയപ്പെടുന്നത് കാൽ വൈശാഖി അഥവാ നോർവെസ്റ്റർ. മാംഗോ ഷവറിന് വേറൊരു പേരുകളുണ്ട്. ഏതാ? പ്രീ മൺസൂൺ റെയിൻ എന്നും ഏപ്രിൽ മഴ എന്നും വേനൽ മഴ എന്നൊക്കെ വിളിക്കുന്ന മഴ ഏതെന്ന് വെച്ചാൽ മാംഗോ ഷവറാണ്. അപ്പോൾ കേരള കർണാടക തീരങ്ങളിലും വേനൽക്കാലത്ത് ഇടിയോട് വീഴുന്ന മഴയ്ക്ക് കാരണമാകുന്ന ആ പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ. അത് അതേപോലെ ഈ കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആവശ്യമായ ഒരു കാറ്റുണ്ടല്ലോ, ചെറി ബ്ലോസം. ചെറി ബ്ലോസം. അതുപോലെ ആ നോർവെസ്റ്റർ. നോർവെസ്റ്റർ എവിടെയൊക്കെയാണ്? ബംഗാൾ ബീഹാർ ആസാം മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ പേമാരിക്ക് കാരണമാകുന്ന ഒരു പ്രാദേശിക വാദമാണ് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. നോർവെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതുപോലെ പരീക്ഷയ്ക്ക് ഈ നോർവെസ്റ്ററിനെ ബംഗാളിലാണ് നോർവെസ്റ്റർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ബംഗാളിലല്ല, ബീഹാർ. ബംഗാളിൽ നോർവെസ്റ്ററിനെ വിളിക്കുന്ന പേര് കാൽ വൈശാഖി എന്നാണ്. മറന്നു പോരുത്. ബംഗാളിൽ അതിനെ നോർവെസ്റ്ററിനെ കാൽ വൈശാഖി, ആസാമിൽ അതിനെ ബർദോയിശില എന്നും വിളിക്കുന്നുണ്ട്. അപ്പം കാൽ വൈശാഖി ബംഗാളിൽ നോർവെസ്റ്ററിനെ കാൽ വൈശാഖി എന്നും ആസാമിൽ ബർദോയിശില എന്നും വിളിക്കുന്നുണ്ട്. ഉത്തര മഹാസമതലങ്ങളിൽ വീശുന്ന ഈർപ്പരിഹിതമായ ഒരു ഉഷ്ണക്കാറ്റ് നമുക്കുണ്ടല്ലോ, ലു. ലു ഉഷ്ണ ഉത്തര മഹാസമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു എന്ന് വിളിക്കുന്നത്. അടുത്തതിലോട്ട് പോട്ടെ. അടുത്തത് ഓക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. റിസർവ് ബാങ്കിന്റെ രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ. നോട്ടിൽ ഒപ്പുവെച്ച ആദ്യത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു വെച്ചാൽ ജെയിംസ് ടൈലർ ആണ്. റിസർവ് ബാങ്കിന്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ്. എന്നാൽ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് 1935. 34 റിസർവ് ബാങ്കിന്റെ ആക്ട് പാസ്സാക്കിയത്. റോയൽ ഹിൽട്ടൺ എങ്ങ് കമ്മീഷൻ പ്രകാരമാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നും വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച വർഷം മറന്നു വരുന്നത് 1949 റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഓസ്ബോൺ അറക്കൽ സ്മിത്ത്. ആസ്ഥാനം എവിടെയായിരുന്നു? മുംബൈയിലായിരുന്നു. എസ് ബി ഐയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ, എൽ ഐ സിയുടെ ആദ്യ വനിതാ മാനേജിംഗ് ഡയറക്ടർ. എസ് ബി ഐയുടെ ആദ്യത്തത് അരുന്ധതി ഭട്ടാചാര്യയും എൽ
എൽ ഐ സിയുടേത് ഉഷ സാങ്വാൻ, ആ വനിതകളെ ഓർത്തു വെച്ചിരിക്കണം. എസ് ബി ഐ 1921 കാലഘട്ടത്തിൽ വരികയും ഇംപീരിയൽ ബാങ്ക് എന്ന ബാങ്ക് പേരിലൂടെ വന്ന് 1955 എസ് ബി ഐ എന്തായി മാറുന്നത്, ഇംപീരിയൽ ബാങ്ക് എന്തായി മാറുന്നത്, എസ് ബി ഐ ആയി മാറുന്നത്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറുന്നത്. അപ്പം 1955 എസ് ബി ഐ എന്ന പേര് വരുന്നത്. ആ 55 തന്നെയാണ് എസ് ബി ഐ ദേശസാൽക്കരിക്കുന്ന വർഷം ചോദിച്ചാൽ. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖ ഉള്ള ബാങ്ക് ഏതെന്ന് ചോദിച്ചാലും ഇസ്രയേലിൽ ആദ്യമായി ശാഖ പുറത്തിറക്കിയത്, ആദ്യത്തെ ഒഴുകുന്ന എ ടി എം വന്നത്, നമ്മുടെ കൊച്ചിനും വൈപ്പിനും ഇടയിൽ ആദ്യത്തെ ഒഴുകുന്ന എ ടി എം വന്നതും ഒക്കെ എസ് ബി ഐ ആണ്. അപ്പൊ എസ് ബി ഐയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യ, വനിതാ മാനേജിംഗ് ഡയറക്ടറാണ് ഉഷ സാങ്വാൾ എന്ന് വിളിക്കുന്നത്. എൽ ഐ സിയുടെ ഏത് വർഷം 1956 എൽ ഐ സിയുടെ ആസ്ഥാനം എവിടെ, മുംബൈ തന്നെയാണ്. എൽ ഐ സിയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാലും മുംബൈയിലാണ്. ഭൂനികുതി അടയ്ക്കുന്ന ഓഫീസ്, കെട്ടിട നികുതി അടയ്ക്കുന്ന ഓഫീസ്, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഭൂനികുതി അടയ്ക്കുന്ന ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ, കെട്ടിട നികുതി അടയ്ക്കുന്ന, ഭൂനികുതി അടയ്ക്കുന്നത് വില്ലേജ് ഓഫീസിലും കെട്ടിട നികുതി അടയ്ക്കുന്ന ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു, പഞ്ചായത്ത് ഓഫീസിലുമായിരുന്നു. കെട്ടിട നികുതി, തൊഴിൽ നികുതി എവിടെയെന്നൊക്കെ ചോദിച്ചാലും വസ്തുനികുതി എന്നാണ്, വസ്തുനികുതി അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന പരാമർശമുള്ള ഈടാക്കുന്ന നികുതി ഏതെന്ന് ചോദിച്ചാലും നമ്മൾ പറയേണ്ടത് കെട്ടിട നികുതി ആയിരുന്നു. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം കോർപ്പറേറ്റ് ടാക്സ് ആയിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം, മുമ്പ് നമ്മൾ പഠിച്ചിരുന്ന വിൽപ്പന നികുതി, അത് മാറിയായിരുന്നു അല്ലേ. ഇപ്പൊ ഏതാ, സംസ്ഥാന ജി എസ് ടി. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏതെന്ന് വെച്ചാൽ ജി എസ് ടി ആയിരുന്നു. അതൊക്കെ നോക്കാം. രാജ ചെല്ലയ്യ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. രാജ ചെല്ലയ്യ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്, നികുതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ടതാണ് രാജ ചെല്ലയ്യ കമ്മിറ്റിയൊക്കെ. അതുപോലെ വിജയ് ജോൺ മത്തായി കമ്മീഷൻ, നികുതികളെ കുറിച്ച് പഠിക്കാൻ സ്വതന്ത്ര ഇന്ത്യയിൽ വന്ന ആദ്യത്തെ കമ്മീഷനാണ് ജോൺ മത്തായി കമ്മീഷൻ. പിന്നെ വിജയ് കേൽക്കർ കമ്മിറ്റി, പ്രത്യക്ഷ പരോക്ഷ നികുതികളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ വിജയ് കേൽക്കർ കമ്മിറ്റി. ഇതൊക്കെയാണ് ഇന്ത്യയിൽ വന്ന പ്രധാനപ്പെട്ട നികുതി കമ്മീഷൻ. ഏറ്റവും കൂടുതൽ നികുതി ദായകരുള്ള രാജ്യം ഏതായിരുന്നു, ഏറ്റവും കൂടുതൽ ഉള്ളത് ബെൽജിയമാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയെന്ന് വെച്ചാൽ ജപ്പാനിലാണ്. ഏറ്റവും കാർബൺ നികുതി ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്, ന്യൂസിലൻഡ്. കാർബൺ നികുതി വാറ്റ് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഏതാ, ഫ്രാൻസ്. ഇന്ത്യയിൽ ഹരിയാനയിലാണ് വാറ്റ് നടപ്പിലാക്കിയ, മൂല്യവർദ്ധിത നികുതിയായ വാറ്റ് നടപ്പിലാക്കിയ ആദ്യ രാജ്യം. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നികുതികളെ കുറിച്ചായിരുന്നു. അടുത്തൊക്കെ ഇന്ത്യയിലെ ആദ്യ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എവിടെയെന്ന് വെച്ചാൽ നേപ്പാൾ നഗർ. കേരളത്തിൽ നേപ്പാൾ നഗർ, മധ്യപ്രദേശിലാണ് കേരള ന്യൂസ് പ്രിന്റ് ഫാക്ടറി വന്നത്. കോട്ടയം ജില്ലയിലെ വെള്ളൂരിലാണ്. അത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി എന്നല്ലേ നമ്മൾ പറയുന്നത്. കോട്ടയം ജില്ലയിലെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹരിയാനയിലെ കണ്ണാലും, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഗുജറാത്തിലെ ആനന്ദിലുമാണ് വന്നത്. അമുലിന്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദ് അല്ലേ. വർഗീസ് കുര്യൻ അല്ലേ, വർഗീസ് കുര്യൻ അല്ലേ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. അതായത് ഓപ്പറേഷൻ ഫ്ലഡ് എന്തോമായി ബന്ധപ്പെടുന്നു, ധവള വിപ്ലവവുമായി ബന്ധപ്പെടുന്നു. 1980 ഐ ടു ഹാർഡ് എ ഡ്രീം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു. അൺഫിനിഷ്ഡ് ഡ്രീംസ് അദ്ദേഹത്തിന്റെ ആത്മകഥയായിരുന്നു. ഇതൊക്കെ വർഗീസ് കുര്യന്റെ ആത്മകഥ. കേരളക്കാരനായിരുന്നു വർഗീസ് കുര്യൻ, കോഴിക്കോടുകാരനായ വർഗീസ് കുര്യൻ കേരളക്കാരനായിരുന്നു. ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷനും നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയെന്ന് വെച്ചാൽ ഹരിയാനയിലെ കർണാലിലുമാണ്. ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. ഹരിയാനയിലെ പാനിപ്പട്ട് യുദ്ധം നടന്നതും കുരുക്ഷേത്ര യുദ്ധം നടന്നതും തറയിൻ യുദ്ധം, മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി വന്നത്, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വന്നത്, മുഴുവൻ ഓട്ടപ്പട്ടിക, ഒത്തിരി ചോദ്യങ്ങളുണ്ട്. നമുക്ക് തിരിച്ചു വരാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദം, 8 പട്ടിക, 22 ഭാഗങ്ങൾ. ഇപ്പോൾ ഭരണഘടനയിൽ 450 അനുച്ഛേദം, 448 ചില ബുക്കുകളിൽ, പക്ഷെ 450 അനുച്ഛേദം, ചില ബുക്കിൽ 465 കറക്റ്റ് കൂടുതലുണ്ട്. 12 പട്ടിക 25 ഭാഗങ്ങൾ. ഇനി ചേര ചോള പാണ്ഡ്യ കേട്ടിട്ടുണ്ടല്ലോ, ഇവരുടെ തലസ്ഥാനങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ, ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചി, ചോളന്മാരുടേത് ഉറയൂർ, പിന്നീടത് തഞ്ചാവൂരും ഉണ്ട്. രണ്ട് തലസ്ഥാനമുണ്ട്, ഉറയൂരും തഞ്ചാവൂരും. പാണ്ഡ്യമാരുടെ തലസ്ഥാനം മധുരയായിരുന്നു. അടുത്ത ഓക്കെ, ഹിന്ദു മുസ്ലിം ഐക്യഫലമായി ഉണ്ടായ ഭാഷ ഉറുദു ആണ്. ഹിന്ദു മുസ്ലിം സംസ്കാര മിശ്രണമായ നൃത്തം ഏതെന്ന് വെച്ചാൽ കഥക്കാണ്. അപ്പോൾ ഭാഷ ഏതെന്ന് വെച്ചാൽ ഉറുദു ആണ്. ഉറുദു ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷ ഉറുദു ആണ്. ജമ്മു കാശ്മീരിന്റെ ഔദ്യോഗിക ഭാഷ ഉറുദു ആണ്. പിന്നെ നമ്മുടെ പാകിസ്ഥാനിന്റെ ഔദ്യോഗിക ഭാഷ ഏതെന്ന് വെച്ചാൽ ഉറുദു ആണ്. ഇന്ത്യൻ ഹിന്ദു മുസ്ലിം സംസ്കാര മിത്രണമായ നൃത്തം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതായിരുന്നു, കഥക്കിനെയായിരുന്നു നമ്മൾ പറയേണ്ടത്. ഏതെന്ന് ചോദിച്ചാൽ കഥക്കായിരുന്നു. കഥക്കിനെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വടക്കേന്ത്യയിലെ ഏക ക്ലാസിക്കൽ നൃത്തരൂപമാണ് കഥക്ക് എന്ന് പറയുന്നത്. കഥക്കിന്റെ ഉത്ഭവമായത് ഏത് സംസ്ഥാനത്ത് നിന്ന് വരെ ചോദിച്ചിട്ടുണ്ട്, ഉത്തർപ്രദേശാണ്. കഥക്ക് എന്റെ ഉത്ഭവം ഏത് സംസ്ഥാനത്തായിരുന്നു, ഉത്തർപ്രദേശായിരുന്നു. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ഈ നമ്മൾ പൊതുവെ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച എത്ര ഭാഷകൾ ഉണ്ടെന്ന് പഠിക്കുന്ന കണക്ക് തന്നെ ക്ലാസിക്കൽ ഭാഷാ പദവി, ക്ലാസിക്കൽ നൃത്ത പദവി ലഭിച്ച എത്ര
നൃത്തങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ എഴുതി വെച്ചേക്കണ 8 നൃത്തങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഭരതനാട്യം, കഥകളി, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്ക്, സാത്രിയ. ഭരതനാട്യം, കഥക്ക്, ഒഡീസി, കുച്ചിപ്പുടി, മണിപ്പൂരി, മോഹിനിയാട്ടം, കഥക്ക്, സാത്രിയ, അങ്ങനെ 8 നൃത്ത രൂപങ്ങളാണ് ഈ ക്ലാസിക്കൽ പദവി. കേരള സംഗീത നാടക അക്കാദമിയാണ് നൃത്തങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകുന്ന സ്ഥാപനം ഏതെന്ന് വെച്ചാൽ കേരള സംഗീത നാടക അക്കാദമിയാണ്. കഴിഞ്ഞ വിയോ പരീക്ഷയ്ക്ക് കേരള ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചരണത്തിനായി രൂപം കൊണ്ട കേരളത്തിലെ സ്ഥാപനം ഏതെന്നൊക്കെ ചോദിച്ചിട്ടില്ലായിരുന്നു. അത് നമ്മുടെ ബുക്കുകളിൽ കിടപ്പുണ്ട്. ലളിതകലാ അക്കാദമി സ്കൂൾ ടെസ്റ്റിൽ അതേപോലെ ഉണ്ടായിരുന്നു. ലളിതകലാ അക്കാദമിയാണ് ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചരണത്തിനുമായിട്ട് രൂപം കൊണ്ട സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കെ, രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്, പക്ഷെ ഫൈനാൻസ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. രാജാ രവിവർമ്മയിലെ രാജാക്കന്മാരുടെ ഇടയിലെ ചിത്രകാരൻ, ചിത്രകാർക്കന്മാരുടെ ഇടയിലെ രാജാവ്, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നൊക്കെ വിളിക്കുന്നത് രാജാ രവിവർമ്മയാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രങ്ങളല്ലേ മുല്ലപ്പൂ ചൂടിയ നായർ വനിത, ദർഭമുനകുണ്ട ശകുന്തള, ഹംസദമേന്തി സംവാദം, അച്ഛനതാ വരുന്നു, മലബാർ മനോഹരി, ഇതൊക്കെ ആരുടെ എന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ പെയിന്റിങ്ങുകളാണ്. അതൊക്കെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതും ഒന്ന് റിവിഷൻ നടത്തി വെക്കുക. അടുത്തൊക്കെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രണ്ടെണ്ണം കണ്ട. കിൻഡർ ഗാർഡൻ, കുട്ടികൾക്ക് വേണ്ടി കിൻഡർ ഗാർഡൻ സമ്പ്രദായം കൊണ്ടുവന്നത് ജർമ്മനിക്കാരനായ ഫെഡറിക് ഫ്രൊബൽ ആയിരുന്നു. മോണ്ടിസോറി വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നത് മറിയ മോണ്ടിസോറി, ഇറ്റലിക്കാരിയായ മറിയ മോണ്ടിസോറിയാണ് വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവന്നത്. അതുപോലെ നമ്മുടെ ഗാന്ധിജി കൊണ്ടുവന്നിട്ടുണ്ടെന്ന ഈ തലി അതൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു, താഴോട്ട് വരും. അടുത്ത നോക്കാം, അടുത്ത വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ വർഷം. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയ വർഷം എന്താന്ന് ചോദിക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ആഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി നൈതലി വിദ്യാഭ്യാസ പദ്ധതിയാണ്. 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം അവരുടെ സ്വന്തം ഭാഷയിലായിരിക്കണം എന്നുള്ളതാണ് ഗാന്ധിജിയുടെ നൈതലി വിദ്യാഭ്യാസ പദ്ധതി. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയല്ല, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതണം? വാർധാ പദ്ധതി. 1937 വന്ന വാർധാ പദ്ധതിയാണ് ഗാന്ധിജിയുടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി. ഈ നൈതലി വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് പഠിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയുടെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. സക്കീർ ഹുസൈൻ കമ്മിറ്റി ആയിരുന്നു, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ കൽപ്പിത സർവകലാശാല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് കൽപ്പിത സർവകലാശാല. യു ജി സി നിലവിൽ വന്നപ്പം തന്നെ 1956 നിലവിൽ വന്നത്, ഉദ്ഘാടനം യു ജി സി 53 വന്നെങ്കിലും നിലവിൽ വന്നത് 56 അങ്ങനെ തന്നെ ആ വർഷം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന് കൽപ്പിത സർവകലാശാല എന്ന പദവി കിട്ടി. ബാംഗ്ലൂരിലാണ് ആസ്ഥാനം. കേരളത്തിൽ ആദ്യത്തെ കൽപ്പിത സർവകലാശാല വരുന്നത് കേരള കലാമണ്ഡലത്തിനാണ്. 2007 അത് കിട്ടുന്നത്. 1927 കേരള കലാമണ്ഡലം വരുന്നത്, പക്ഷെ 30 പ്രവർത്തനം തുടങ്ങുന്നത്. മുകുന്ദ രാജയും വള്ളത്തോളിനും ചേർന്ന് രൂപീകരിച്ചതാണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്ന സ്ഥാപനം എന്ന് പറയുന്നത്. അടുത്തൊക്കെ, വൈഫൈ സംവിധാനം വന്ന ആദ്യ റെയിൽവേ സ്റ്റേഷൻ മുംബൈ സെൻട്രലാണ്. വൈഫൈ സംവിധാനം വന്ന ആദ്യ ട്രെയിൻ ചോദിച്ചാൽ രാജധാനി എക്സ്പ്രസ് ആണ്. ജവഹർ തുരങ്കം ജമ്മു കാശ്മീർ ആണെങ്കിൽ റോങ്താങ് തുരങ്കം ഹിമാചൽ പ്രദേശ്. പട്ടിക ജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട്. പട്ടിക വർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? വയനാട്. ആദിവാസികളാകുമ്പോൾ വയനാടാണല്ലോ പട്ടിക വർഗം എന്ന് പറയുമ്പോൾ. പട്ടിക ജാതിക്കാർ കൂടുതലുള്ള ജില്ല ഏതായിരുന്നു? പാലക്കാട് അല്ലേ. പാലക്കാടിനെ കുറിച്ച് പറയാനും ഒത്തിരി ഉണ്ട്, നമുക്ക് ജസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്നതൊക്കെ ഒന്ന് പറഞ്ഞേക്കാം, ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക. പാലക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരുന്നു? ഏറ്റവും ചൂട് കൂടിയ ജില്ല, പരുത്തി ഏറ്റവും കൂടുതൽ, നിലക്കടല, കരിമ്പ്, നെല്ല്, ചുണ്ണാമ്പ് കല്ല് ഏറ്റവും കൂടുതലുള്ളത്. പരുത്തി, നിലക്കടല, കരിമ്പ്, ചുണ്ണാമ്പ് കല്ല്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഏത് ജില്ലയെ? പാലക്കാട്. പറമ്പിക്കുളം വന്യജീവി സങ്കേത കേന്ദ്രം, പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി, വയൽ വളർത്തൽ കേന്ദ്രമായി ചുനലൂർ, ജനപങ്കാളിത്തത്തോട് നിർമ്മിച്ച മീൻവല്ലം, കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്, കുഞ്ഞൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം, ധോണി വെള്ളച്ചാട്ടം, സൈലന്ത്രി വനം എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി, പിന്നെ നമ്മുടെ ആദ്യ വിവര സാങ്കേതിക വിദ്യ, ആദ്യ ലേബർ ബാങ്ക് വന്ന അകത്തേത്തറ, ആദ്യ കമ്പ്യൂട്ടർ വർക്കത താലൂക്ക് ഓഫീസായ ഒറ്റപ്പാലം, കമ്പ്യൂട്ടർ വർക്കത കളക്ടറേറ്റ് വന്നത് പാലക്കാട്, ആദ്യത്തെ വൈദ്യുതീകൃത ജില്ല, മലബാർ സിമെന്റ്സിന്റെ ആസ്ഥാനം, ഏറ്റവും വലിയ ചുരം ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്, പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി, മലമ്പുഴ അണക്കെട്ട്, ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട്, അതുപോലെ അട്ടപ്പാടി ശിരുവാണി നദി, അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ശിരുവാണി നദി, കോയമ്പത്തൂർ പട്ടണത്തിൽ ജലവിതരണത്തിന് വേണ്ടി പോകുന്നത് അട്ടപ്പാടി ആ ശിരുവാണി നദി, ഇതൊക്കെ നമ്മൾ പാലക്കാട് ജില്ലയെ കുറിച്ചാണ്. ചൂട്, പരുത്തി, നിലക്കടല, കരിമ്പ്,
നെല്ല് ചുണ്ണാമ്പുകൽ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പാലക്കാട്. വയനാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം പേര് ജില്ല ഇല്ലാത്തത് അല്ലേ, വയനാടിനും ഇടുക്കിയിലുള്ള സ്വന്തം പേരിലില്ലാത്തത്. ആദിവാസികൾ ഏറ്റവും കൂടുതൽ, അവിടുത്തെ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം പണിയാർ. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ പണിയാരാണ് പറയേണ്ടത്. കാരാപ്പുഴ ജലസേചന പദ്ധതി, സൂചിപ്പാറ, ചെതലയം, കാന്തൻപാറ, ഇതൊക്കെ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് വയനാട് ജില്ലയിലാണ്. കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം, പഴശ്ശി സ്മാരകം മാനന്തവാടിയിലുണ്ട്, ഏറ്റവും ഉയരത്തിലുള്ള ശുദ്ധജല തടാകമായ പൂക്കോട്, പിന്നെ പക്ഷിപാതാളം ബ്രഹ്മഗിരി കുന്നുകളിലുണ്ട്, അതുപോലെ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടയിൽ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ, പൂക്കോട് വെറ്റിനറി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്, പ്രകൃതിദത്ത അണക്കെട്ട്, ബാണാസുര സാഗർ അണക്കെട്ട് കബനി നദിയിലാണ്. ഇതൊക്കെ നമ്മൾ വയനാട് ജില്ലയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അടുത്ത് നോക്കാം, സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ, ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ. 1920 കൂടിയാണ് ഇന്ത്യയിൽ അത് സ്ഥാപിതമാകുന്നത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതാവും? ഫെഡറിക് നിക്കോൾസൺ എഴുതാവും. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം കേരളം, ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട് ഇതാണ്. ഇനി ജസ്സിയ ആദ്യമായി ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്ക്, പിൻവലിച്ചത് അക്ബർ ആണെന്നറിയാം. കൊണ്ടുവന്നത്, വീണ്ടും കൊണ്ടുവന്നത് നമ്മുടെ ഔറംഗസേബാണ്. ജസിയ പിൻവലിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ ആയിരുന്നു. 1564 അക്ബർ കൊണ്ടുവന്ന മതം ദിന്നിലാഗി. അക്ബർ സ്ഥാപിച്ച പട്ടണം ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ബുലന്ദ് ദർവാസ. ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചത് ബുലന്ദ് ദർവാസയാണ്. പിന്നെ അക്ബറുടെ മതം ഏതെന്ന് ചോദിച്ചാൽ ദിന്നിലാഗിയാണ്. അക്ബർ കൊണ്ടുവന്ന കലണ്ടർ ഇലാഹി കലണ്ടർ. അക്ബറുടെ സൈനിക സമ്പ്രദായം മാൻസബ്ദാരി സമ്പ്രദായം. അക്ബറുടെ കൊണ്ടുവന്ന നികുതി സമ്പ്രദായം സാപ്തി സിസ്റ്റം. അക്ബർ നിർമ്മിച്ചതാണ് പഞ്ച്മഹൽ, ആഗ്ര കോട്ട, അലഹബാദ് കോട്ട. അക്ബറുടെ മന്ത്രിയായിരുന്നു ബീർബൽ. റവന്യൂ മന്ത്രിയാണ് രാജ തോഡർമാൾ. ഒത്തിരി ക്വസ്റ്റ്യൻ ഉണ്ട്. അക്ബർ രണ്ട് യുദ്ധങ്ങൾ നടത്തി. 1556 രണ്ടാം പാനിപ്പട്ടം, 1576 ഹാൾഡിക്കട്ട് യുദ്ധം. ഹാൾഡിക്കട്ട് യുദ്ധത്തിൽ അക്ബറുടെ എതിരാളി റാണാ പ്രതാപും, രണ്ടാം പാനിപ്പട്ട് യുദ്ധത്തിൽ അത് അക്ബറുടെ എതിരാളി ഹിമുവും ആയിരുന്നു എന്ന് നമുക്കറിയാം. ജസിയെ പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു വെച്ചാൽ ഔറംഗസേബാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കട്സൺ എന്നറിയപ്പെടുന്നതായിരുന്നു വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഔറംഗസേബാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വെല്ലസ്ലി എന്നറിയപ്പെടുന്നത് അക്ബറാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വെല്ലസ്ലി അക്ബറാണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കട്സൺ പ്രഭു എന്നറിയപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ടത് ഔറംഗസീബാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നറിയപ്പെടുന്നതാണ് റോബർട്ട് ക്ലൈവ്. ഒത്തിരി സമയമായി തോന്നല്ലേ, ഇനിയും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുറച്ച് ഇതുപോലെ ഏതെങ്കിലും ഒരു ദിവസം സമയം പോലെ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും കൊണ്ടുവരാം. നിങ്ങളുടെ ഇത്രയും സമയം ചില നഷ്ടപ്പെടുത്തിയതല്ല, കുറച്ചങ്ങ് പറഞ്ഞു പോകുമ്പോൾ ഒത്തിരി കിട്ടുന്നതേ ഉള്ളൂ. ഇതുപോലെ പഠിക്കുക, നിങ്ങളെയൊക്കെ കണ്ടതിലൊക്കെ ഒത്തിരി സന്തോഷം. യൂട്യൂബിലൊക്കെ ക്ലാസ് ഇടണമെന്നൊക്കെ ആഗ്രഹം തന്നെ. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുമായിട്ട് വീണ്ടും ഇതുപോലുള്ള കൺഫ്യൂസിംഗ് ഫാക്ട്സുമായിട്ട് വീണ്ടും വരാം. നല്ലവണ്ണം പഠിക്കുക, നേടുക. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അത് നേടുക തന്നെ വേണം. പഠിക്കുക, പോരാടുക, നിങ്ങൾ ആർഹിച്ച ജോലിയിൽ എത്തിച്ചേരുക എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ പ്രദീപ്. നന്ദി, നമസ്കാരം.